അഹങ്കാരിക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുകയില്ല. ഒരു കൂട്ടർ ജീവിതത്തിൽ ബലഹീനരാണെന്ന് അറിയുന്നവര്, മറ്റവര് അറിയാൻ പോകുന്നവര്. നമ്മുടെ കയ്യിലിരിക്കുന്ന, അല്ലെങ്കിൽ ദൈവം നമ്മുടെ കയ്യിലേക്ക് തന്നിരിക്കുന്ന നിരവധിയായ ദാനങ്ങളുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് ബോധമുള്ളവരാണ്. പക്ഷേ ഈ ദാനങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെയാണ് ചോദിക്കുന്നത്, ഞാൻ ഇതുകൊണ്ട് എന്ത് ചെയ്യണം എന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഈ ദാനങ്ങൾ കൊണ്ട് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ കാര്യം, ഈ ദാനങ്ങൾ കൊണ്ട് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവം നൽകിയതാണ്, ഇത് ദൈവത്തിന്റേതാണ്, ദൈവമാണ് ഇതിന്റെ ഉടമസ്ഥൻ. അതുകൊണ്ട് ഈ ദാനങ്ങൾ ഞാൻ എന്റേത് എന്ന് കരുതാതെ, ഇത് ദൈവത്തിന്റേതാണ് എന്ന് ഞാൻ കരുതിക്കൊണ്ട് ദൈവത്തിന്റെ പക്കലേക്ക് ഉയർത്തി ഞാൻ ദൈവത്തെ സ്തുതിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥന ആരംഭിക്കേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം തന്ന ദാനങ്ങൾ, ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല, എന്റെ ദൈവം എനിക്ക് നൽകിയതാണ്. ഇതിന്റെ ഉറവിടം ദൈവമാണ്. അതുകൊണ്ട് ഈ ദാനത്തെ ഓർത്ത് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യന്റെ ഹൃദയം ദൈവസന്നിധിയിലേക്ക് ഉയരുന്നത്, മനുഷ്യന്റെ മനസ്സ് ദൈവസന്നിധിയിലേക്ക് ഉയരുവാനുള്ള ഒരു എളുപ്പമായ മാർഗം, അവരെന്താണോ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ളത് അത് ദൈവസന്നിധിയിലേക്ക് ഉയർത്തുക എന്നതാണ്. അത് ഉയർത്തുമ്പോൾ അതിലൂടെ നീയും ദൈവസന്നിധിയിലേക്ക് ഉയരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് ഈ പ്രഭാതത്തിലെ ഒരു ചോദ്യം ചോദിക്കാം. ദൈവം ഇരിക്കു തന്നിരിക്കുന്ന ദാനങ്ങളുടെ നേരെയുള്ള എന്റെ മനോഭാവം എന്താണ്? ഒരു ദൈവാരാധനയുടെ മനോഭാവമാണോ എനിക്കുള്ളത്? പ്രൈസ് ദി ലോർഡ്. ഈ ദാനങ്ങൾ ഉപയോഗിച്ച് ഞാൻ എന്റെ ദൈവത്തെ ആരാധിക്കും, ഇതിന്റെ ഉടമസ്ഥൻ ദൈവമാണെന്ന് ഞാൻ ഏറ്റുപറയും, ഞാൻ എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തും. ഈ ദാനങ്ങൾ നൽകിയ ദൈവം എത്രയോ വലിയവനാണ്, എത്രയോ കാരുണ്യവാനാണ് എന്ന് ഞാൻ എന്റെ ഹൃദയത്തിൽ പ്രഘോഷിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരുപക്ഷെ നമ്മൾ ഈ ധ്യാനമന്ദിരത്തിൽ വന്നിരുന്നു കഴിഞ്ഞാലും ചിലർ പറയാറുണ്ട്, എനിക്ക് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പ്രാർത്ഥന വരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഇവിടെ നിന്നൊട്ട് പ്രാർത്ഥന ആരംഭിക്കുക. എന്റെ കയ്യിൽ എന്തെല്ലാം ഉണ്ട്? അത് ദൈവം നൽകിയതാണ്, അത് നമുക്കറിയാം. അതുകൊണ്ട് അവ ദൈവസന്നിധിയിലേക്ക് ഉയർത്തി അവയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തിന് നന്ദി പറയുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം തന്ന ദാനങ്ങൾ ദൈവത്തിന് മുമ്പിൽ ഉയർത്താൻ കഴിഞ്ഞാൽ പിന്നെ നമ്മളെ തന്നെ കൊടുക്കാൻ നമുക്ക് എളുപ്പമായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം തന്ന ദാനങ്ങളിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ
നമ്മുടെ മനസ്സ് ചില കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. നമ്മുടെ കുറച്ച് അധ്വാനമൊക്കെ അതിനകത്ത് വന്ന് ചേർന്നിട്ടുള്ളത് കൊണ്ട് ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്, എന്റെ മിടുക്കാണ്, എന്റെ സാമർഥ്യമാണ്. ഈ ഒരു ചിന്ത ദൈവത്തിന്റെ പക്കലേക്ക് ഉയർത്തുന്നതിന് തടസ്സമാണ്. ഹല്ലേലൂയ. ദാനങ്ങൾ നമ്മളെ അഹങ്കാരികളാക്കി മാറ്റുന്നു. ദാനത്തിൽ സാത്താൻ പ്രവേശിച്ച് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ഒന്നാണ് അഹങ്കാരം. നീ അങ്ങനെ കുറഞ്ഞ പുള്ളിയൊന്നും അല്ല എന്ന് ഈ ദാനങ്ങൾ നിന്നോട് സംസാരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയാണ് നമ്മുടെ സമതല തെറ്റുന്നത്. നമുക്കറിയാം, സാത്താൻ ഉണ്ടായത്, ചെകുത്താൻ ഉണ്ടായത് എങ്ങനെയാണെന്ന് ബൈബിൾ പറഞ്ഞു തരുന്നുണ്ട്. ദൈവം ചെകുത്താനെ സൃഷ്ടിച്ചിട്ടില്ല. കാരണം ദൈവം സർവനന്മയുടെയും ഉറവിടവും ഇരിപ്പിടവുമാണ്. അതുകൊണ്ട് ദൈവത്തിൽ നിന്നൊരിക്കലും തിന്മ വരികയില്ല. അതുകൊണ്ട് ദൈവം തിന്മയായിട്ട് യാതൊന്നും സൃഷ്ടിച്ചിട്ടില്ല. ഫ്രീസറോൺ, ഹല്ലേലൂയ. സാത്താൻ ഈ ഭൂമിയിൽ ഉണ്ടായത് മാലാഹ പഴച്ചാണ് എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മാലാഹ എങ്ങനെയാണ് പഴച്ചത്? മാലാഹ പഴച്ചത് അഹങ്കാരത്താലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് ആരാധന കൊടുക്കുവാൻ മടി കാണിച്ചത് വഴിയാണ് മാലാഹ പഴച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മനുഷ്യൻ പഴച്ചത് അനുസരണക്കേട് മൂലമാണെങ്കിൽ വിശുദ്ധിയുടെ നിറഞ്ഞിരിക്കുന്ന മാലാഹമാർ പഴച്ചത് ദൈവത്തിന് ആരാധന കൊടുക്കുന്നതിൽ പരാജയപ്പെട്ടാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കാതിരിക്കുക എന്ന കാര്യം, അതിന് നമ്മളെ തടസ്സപ്പെടുത്തുന്ന ഒന്നാണ് നമ്മുടെ ഉള്ളിലെ അഹങ്കാരം. അതുകൊണ്ട് അഹങ്കാരം എന്ന് പറയുന്ന തിന്മ നേരിട്ടുള്ള പൈശാചിക ഇടപെടലാണ്. അത് മറ്റു തിന്മകൾ പോലെയല്ല. അനുസരണക്കേടില് ഒരു പക്ഷേയും നമ്മുടേതായിട്ടുള്ള പല കാര്യങ്ങളും അതിനകത്ത് വരുന്നുണ്ട് എങ്കിലും അഹങ്കാരം എന്ന് പറയുന്നത് അതിന്റെ പൂർണതയിൽ അത് മുഴുവനും അതിന്റെ ഉള്ളു മുഴുവനും പൈശാചികമാണ്. ദൈവം മാലാഹമാർക്ക് കൊടുത്ത കഴിവ്, അവരെ ദൈവം നിരവധിയായ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ചത് നിരന്തരം ദൈവത്തെ ആരാധിക്കാനായിട്ടാണ്. അവർക്കത് കഴിയാതെ പോയത് അവരുടെ ഉള്ളിലെ അഹങ്കാരം മൂലമാണ്. ഹല്ലേലൂയ. അങ്ങനെയാണ് സാത്താൻ ഉത്ഭൂതമായത്. സഹോദരങ്ങളെയും നമ്മൾ മനസ്സിലാക്കുക, ഇതാ ഇതേ അഹങ്കാരം നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകി വരുന്നത് നമ്മൾ നോക്കുക. ദൈവം തന്ന ദാനങ്ങൾ അത് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പകരം തന്നെ തന്നെ മഹത്വപ്പെടുത്താൻ ഉപയോഗിക്കുന്നു. എന്തെങ്കിലും അല്പമൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ ഞാനങ്ങനെ കുറഞ്ഞ പുള്ളിയൊന്നും അല്ല എന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. ഫ്രീസറോൺ, ഹല്ലേലൂയ. നമുക്ക് ഈ ഭൂമിയില് ബന്ധങ്ങളുണ്ട്, സാഹോദര്യ ബന്ധങ്ങളുണ്ട്, മാതാക്കന്മാർ മക്കൾ തമ്മിലുള്ള ബന്ധങ്ങളുണ്ട്, ഭാര്യാഭർത്തൃ ബന്ധങ്ങളുണ്ട്, പരിപാവനമായ ബന്ധങ്ങൾ നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. പക്ഷേ മനസ്സിലാക്കൂ, നമ്മുടെ കൈവശം ഇരിക്കുന്ന ചില ദാനങ്ങൾ, അതാണ് നമ്മുടെ ബന്ധങ്ങളിൽ വിടവുണ്ടാക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ സഹോദരങ്ങളെ നമ്മൾ അകറ്റി നിർത്തി കാണാനുള്ള കാരണം നമ്മുടെ കയ്യിൽ എന്തൊക്കെയോ ഉണ്ട് എന്നതാണ്.
രണ്ട് വ്യക്തികൾ ഒരുമിച്ച് കൂടിയാൽ ഉടനെ തന്നെ നമ്മുടെ തല പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? എനിക്കെന്തുണ്ട്, അവരെന്തില്ല. അങ്ങനെ നമ്മുടെ തല പ്രവർത്തിച്ചാൽ നമ്മൾ എങ്ങനെയായിരിക്കും നിൽക്കുക? നമ്മളിങ്ങനെ പൊങ്ങി നിൽക്കും. പ്രൈസറോൺ. അടുത്ത സെക്കൻഡിൽ മറ്റൊരു ചിന്ത വരുന്നു, നിനക്കെന്തില്ല, അവരെന്തുണ്ട്. അങ്ങനെ വന്നാൽ നമ്മൾ എങ്ങനെ ഇരിക്കും? നമ്മൾ കുനിഞ്ഞിരിക്കും. പ്രൈസറോൺ. ഹല്ലേലൂയ. എവിടെ നിന്നാണ് ഇത് ആരംഭിക്കുന്നത്? താരതമ്യതയിൽ നിന്ന് ആരംഭിക്കുന്നു. എന്താണ് താരതമ്യപ്പെടുത്താനുള്ള കാരണം? എനിക്കെന്തോ ഉണ്ട്. അവിടെ നിന്നാണ് താരതമ്യപ്പെടുത്തുന്നത്. എനിക്കെന്തൊക്കെയോ ഉണ്ട്, അതെന്തുമാത്രം അവരുണ്ട്. താരതമ്യ ആരംഭിച്ചു കഴിഞ്ഞു. നമ്മുടെ കയ്യിൽ ദൈവം തന്നിരിക്കുന്ന ദാരങ്ങൾ മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്താനുള്ളതാണോ? ഈ താരതമ്യത്തിൽ നിന്നാണ് അഹങ്കാരം ഉടലെടുക്കുന്നത്. അഹങ്കാരത്തിന്റെ പല രൂപഭാവങ്ങളുണ്ട്. അവയോട് ബന്ധപ്പെട്ടതാണ് അസൂയ, അവയോട് ബന്ധപ്പെട്ടതാണ് അപകർഷത. ഇതെല്ലാം ഇതിൽ നിന്ന് ഉത്ഭൂതമാകുന്നതാണ്. നിന്റെ കയ്യിലിരിക്കുന്ന ദാരങ്ങളുടെ നേരെ നീ ശരിയായ ഒരു മനോഭാവം പുലർത്തുന്നില്ല എങ്കിൽ നമുക്ക് ശരിയായ രീതിയിൽ പ്രാർത്ഥിക്കാൻ പറ്റിയല്ല. ഒന്ന് കൈയുയർത്തി കൈയടിച്ച്, അതുകൊണ്ട് നമ്മുടെ പാപപ്രവർത്തികൾ പരിശോധിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പരിശോധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിനക്ക് എവിടെയാ പ്രാർത്ഥിക്കാൻ പറ്റാത്തത്? ശ്രീസറോൺ. ഹല്ലേലൂയ. അങ്ങനെ നാം ചോദിക്കുമ്പോൾ നാം കണ്ടെത്തുന്ന വളരെ പ്രധാനപ്പെട്ട മേഖലയാണിത്. നമ്മുടെ കയ്യിൽ എന്തൊക്കെയോ വന്നിരിക്കുന്നു. ഇതാ ഇപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഈ ദാരങ്ങളെ തുടർന്ന് നമ്മുടെ സഹോദരങ്ങളുടെ നേരെയുള്ള കാഴ്ചപ്പാട് മാറിയിരിക്കുന്നു. ശ്രീസറോൺ. ഹല്ലേലൂയ. കാരണം എനിക്കെന്തൊക്കെയോ ഉണ്ട്, അവരത്രവും ഇല്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ കുറഞ്ഞ പുള്ളിയൊന്നുമല്ല. നമ്മുടെ മനസ്സ് പ്രവർത്തിക്കാൻ തുടങ്ങിയായി. അല്ലെങ്കിൽ അവരെന്തൊക്കെയോ ഉണ്ട്, എനിക്കെന്തൊക്കെയോ ഇല്ല. അത് നമ്മുടെ ഉള്ളിൽ അപകർഷത സൃഷ്ടിച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ദാരങ്ങൾ എന്ന് പറയുന്നത് മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തി ഞാനങ്ങനെ കുറഞ്ഞ പുള്ളി എന്ന് ചിന്തിക്കാനുള്ളതല്ല. എല്ലാ ദാരങ്ങളും ഇത് തന്നത് ദൈവമാണെന്ന് അംഗീകരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ളതാണ്. ദാനങ്ങളിൽ നിന്ന് ആ ദാനം തന്ന ദൈവത്തിലേക്ക് നോക്കുക. അങ്ങനെയാണ് നമ്മുടെ മനസ്സ് ഉയരുന്നത്. അങ്ങനെയാണ് ചങ്ങലകൾ നമ്മുടെ ഉള്ളിൽ പൊട്ടിപ്പോകുന്നത്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം എന്തൊക്കെ നമുക്ക് തന്നിട്ടുണ്ടോ അതിലൊക്കെ സാത്താൻ പ്രവേശിച്ച് നമ്മളോട് സംസാരിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ ഇടയാക്കാതെ ഇതാ നമ്മുടെ ഉള്ളിൽ നമ്മളിലേക്ക് തന്നെ നോക്കി, നമ്മളിലേക്ക് തന്നെ ചുരുങ്ങി, അതാണ് വളർച്ച എന്ന് നമ്മുടെ തല പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ദാരങ്ങൾ ശേഖരിച്ചു വെച്ച് തന്നിലേക്ക് നോക്കി, ഞാൻ ഇപ്പോൾ കുറഞ്ഞ പുള്ളിയൊന്നുമല്ല, മറ്റ് പലരെക്കാളും ഞാൻ ആനയാണ് കുതിരയാണ് എന്നൊക്കെ നീ ചിന്തിച്ച് ഇതാ അത് നിന്നിലേക്ക് തന്നെ നീ ചുരുങ്ങുകയാണ്. എന്നാൽ ദൈവം തന്ന എല്ലാ ദാനങ്ങളും സഹോദരങ്ങളിലേക്കും ദൈവത്തിലേക്കും ഉയരാനുള്ളതാണ്. ഫ്രൈസറോൺ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പല ആളുകളും ദൈവം തന്ന ദാനങ്ങളുമായി
തരിലേക്ക് ചുരുങ്ങി 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 തന്റെ സ്വകാര്യ താല്പര്യങ്ങളുടെ ഉള്ളിൽ ഇതാ വളരാൻ കഴിയാതെ വഴിമുട്ടി നിൽക്കുകയാണ്. ഫ്രൈസറോൺ ഹലേലുയ ഹലേലുയ ഒന്നവിടെ കൈയുയർത്തി കൈയടിച്ചേയും. ഫ്രൈസറോൺ ഹലേലുയ ഹലേലുയ. അതുകൊണ്ട് നമുക്കിന്ന് പ്രഭാതത്തില് ദൈവം എന്തൊക്കെ ദാനങ്ങളാണ് എനിക്ക് നൽകിയിട്ടുള്ളത്, ഈ ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് കടന്നില്ല. ദൈവം നമുക്ക് നൽകിയ ദാനങ്ങളെക്കുറിച്ച് നാം പരിശോധിക്കുമ്പോൾ ഒന്നാമതായി ദൈവം നമുക്ക് നൽകിയത് ഭൗതികമായ സമ്പത്താണ്. സമ്പത്ത് ദൈവത്തിന് ദാനമാണ്. ഫ്രൈസറോൺ ഹലേലുയ ഹലേലുയ. നമ്മൾ ബൈബിള് തുറക്കുമ്പോഴേ തന്നെ കാണുകയാണ് ദൈവമാണ് ഈ ഭൗതിക സമ്പത്ത് സൃഷ്ടിച്ചത്. ദൈവം പറഞ്ഞീസ സൃഷ്ടിച്ചതായി നമ്മൾ കാണുന്നു. ദൈവത്തിന്റെ സൃഷ്ടികർമ്മം തന്നെ ബൈബിളിൽ മനോഹരമായി വിവരിച്ചിരിക്കുന്നു. ഒന്നാം ദിവസം ദൈവനെ സൃഷ്ടിച്ചു, രണ്ടാം ദിവസം ദൈവനെ സൃഷ്ടിച്ചിരിക്കുന്നു, മൂന്നാം ദിവസം ദൈവന് ഇങ്ങനെ ഇന്നത് സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് വിവരിച്ചിരിക്കുന്നു. ഇതൊക്കെ സൃഷ്ടിക്കുമ്പോൾ അവിടെ മനുഷ്യനില്ല. എല്ലാം സൃഷ്ടിച്ചതിന് ശേഷം സൃഷ്ടിച്ചതാണ് മനുഷ്യനെ. ഫ്രൈസറോൺ ഹലേലുയ. ദൈവം ആ കാര്യത്തിൽ വളരെ ശ്രദ്ധാലുവാണ്. ദൈവം ആറ് ദിവസം കൊണ്ട് സൃഷ്ടികർമ്മം പൂർത്തിയാക്കി. ആറാം ദിവസം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ഏറ്റവും അവസാനം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, ദൈവം ആദ്യം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ഇതൊക്കെ ഒന്ന് സൃഷ്ടിക്കുകയായിരുന്നെങ്കിൽ അത് തന്നെ ഒരു വലിയൊരു കാഴ്ചയും അനുഭവമാണല്ലോ. ഹലേലുയ ഹലേലുയ. അത് ശരിയാണ്, പക്ഷേ നമ്മുടെ സ്വഭാവം ദൈവത്തിന് നന്നായിട്ട് അറിയാം. ഹലേലുയ. നമ്മളെങ്ങാനും സൃഷ്ടിച്ചതിന് ശേഷമാണ് ദൈവം എന്തെങ്കിലും സൃഷ്ടിച്ചതെങ്കിൽ നമ്മൾ പറയും ഇത് ഞാൻ ഉണ്ടാക്കിയതാന്ന് പറഞ്ഞു കളയും. ഫ്രൈസറോൺ ആ ടൈപ്പാണ് നമ്മൾ. ഹലേലുയ ഹലേലുയ. അതുകൊണ്ട് ഒരിക്കലും നീ ഇത് പറയാൻ പാടില്ല. അതുകൊണ്ട് ദൈവം എല്ലാം സൃഷ്ടിച്ചതിന് ശേഷമാണ് നിന്നെ സൃഷ്ടിച്ചത്. ഹലേലുയ എന്ന് പറഞ്ഞാൽ നീ ജനിക്കുന്നതിന് മുമ്പ് ഇതുണ്ടായിരുന്നു. ഹലേലുയ ഹലേലുയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കുക, ദാനങ്ങളുടെ നേരെയുള്ള നിന്റെ കാഴ്ചപ്പാടൊന്ന് മാറ്റൂ. ഒരുപക്ഷെ ചിലർ പറയും, അയ്യോ വർഷങ്ങളായിട്ട് ഞാൻ മദ്യപാനത്തിലായിപ്പോയി, പുകവലിയിലായിപ്പോയി, ഇതൊന്നും എനിക്ക് മാറ്റാൻ പറ്റുന്നില്ല, എന്റെ തല നേരെ നിൽക്കുന്നില്ല. അതൊക്കെ ഇവിടെ കിടക്കട്ടെ, നമുക്ക് ഇതിൽ ഒന്ന് നോക്കുക. ഹലേലുയ ഹലേലുയ. ദൈവം തന്നിരിക്കുന്ന ദാനങ്ങളിലേക്ക് നോക്കി എന്താണ് നിനക്ക് പറയാനുള്ളത്? ഇത് ദൈവത്തിന്റേതാണ്. സമ്പത്ത് ദൈവത്തിന്റെ ദാനമാണ്. ഹലേലുയ ഹലേലുയ ഹലേലുയ. നീവാവൃത്തിന്റെ പുസ്തകം 8-ാം അധ്യായത്തില് നമ്മൾ വായിക്കുകയാണ്. 16-17 വചനങ്ങളിൽ നമ്മൾ വായിക്കുകയാണ്, ഇതെല്ലാം എന്റെ മിടുക്കും എന്റെ സാമർഥ്യവും കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണെന്ന് നീ പറയരുത്. ഫ്രൈസറോൺ ഹലേലുയ. ഇതൊക്കെ എന്റെ മിടുക്കാണ്, എന്റെ സാമർഥ്യമാണ്, എന്റെ കരവിരുതാണ്, എന്റെ കഴിവാണ് എന്നൊന്നും നീ പറഞ്ഞേക്കല്ലേ. ഹലേലുയ ഹലേലുയ. ഒന്ന് കൈയുയർത്തി കൈയടിച്ച്. പ്രൈസറോൺ ഹലേലുയ. അപ്പൊ സമ്പത്തിന് മുമ്പിൽ നമുക്കുണ്ടാകേണ്ട മനോഭാവം, ഇത് മുഴുവൻ ദൈവം നൽകിയതാണ്, ഇത് എന്റേതല്ല, ഇത് ദൈവത്തിൻ്റെതാണ്. നമ്മുടെ കയ്യിൽ ഇരിക്കുമ്പോഴും അത് ദൈവത്തിന് തന്നെയാണ്. അതുകൊണ്ട് ദൈവം നമുക്ക് ഉപയോഗിക്കാൻ തന്നിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആത്യന്തികമായി അതിന്റെ ഉടമസ്ഥൻ ദൈവമാണ്. ഈ ഒരു വലിയൊരു സത്യം നാം ഏറ്റുപറയുമ്പോൾ സമ്പത്ത് കൊണ്ട് നിനക്ക് ദൈവത്തെ ആരാധിക്കാൻ പറ്റും. ഫ്രൈസറോൺ ഹലേലുയ ഹലേലുയ. നമ്മുടെ കയ്യിലിരിക്കുന്ന സമ്പത്ത് കൊണ്ട് ദൈവത്തിന് നന്ദി പറയുമ്പോൾ
നമ്മുടെ ചുറ്റുപാടും കാണുന്ന എല്ലാ സമ്പത്തിലേക്കും നോക്കി അതിന്റെ ഉറവിടം ദൈവമാണെന്ന് കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. നന്ദിയും സ്തുതിയും ആരാധനയ്ക്കകത്തുള്ള വളരെ പ്രധാനപ്പെട്ട രണ്ട് പ്രാർത്ഥനാ രീതികളാണ്. ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുമ്പോൾ അതിലൊന്ന് ദൈവത്തെ നന്ദി പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുക, രണ്ട് ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി പ്രാർത്ഥനയുടെ ശക്തി, സ്തുതിപ്പ് പ്രാർത്ഥനയുടെ ശക്തി നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. പ്രിയപ്പെട്ടവരെയും, പൗലോസും സീലാസും അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കിടക്കുമ്പോൾ അവരുടെ കൈകാലികള് ചങ്ങല കൊണ്ട് ബന്ധിച്ചിരിക്കുകയാണ്, ജയിലറ അടച്ച് പൂട്ടിയിരിക്കുകയാണ്, ജയിലിന്റെ വാതിക്കൽ ഒരു പാറാവുകാരൻ കാവൽ നിൽപ്പുണ്ട്. ഇങ്ങനെ അവസ്ഥയിൽ പൗലോസും സീലാസും കഴിയുന്നു. കയ്യിലെ ചങ്ങല പൊട്ടിക്കാൻ പറ്റിയല്ല, കാലിലെ ചങ്ങല പൊട്ടിക്കാൻ പറ്റിയല്ല. ജയിലറ അങ്ങനെയൊന്നും ഉന്തിയോ തള്ളിയോ പൊളിക്കാൻ പറ്റിയല്ല. അതിന്റെ വാതില് ഇരുമ്പ് വാതിലാണ്, ഒന്നും ചെയ്യാൻ പറ്റിയല്ല. ഇതൊക്കെ ചെയ്താലും വാതിൽക്ക് നിൽക്കുന്ന പാറാവുകാര് ഉണർന്ന് വാളുമായിട്ട് നിൽക്കുകയാണ്, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ നിൽക്കുകയാണ്. പ്രീസറോൺ ആരേലിയ. പ്രിയപ്പെട്ടവരെയും, എന്നാൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയില് അവരെന്താണ് ചെയ്തത്? പൗലോസിനോടും സീലാസിനോടും ചോദിക്കുക, പൗലോസെ സീലാസെ, ഒന്നും ചെയ്യാൻ പറ്റാത്ത ആ സമയത്ത് നിങ്ങൾ എന്താ ചെയ്തത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന പലർക്കും ആ ചോദ്യം ചോദിക്കാൻ പറ്റും, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാനിപ്പോൾ. എല്ലാ മേഖലയിലും ഇതാ ഒരു കൂട്ടിലട അകപ്പെട്ട അവസ്ഥയാണ്. കടബാധ്യതയും തകർച്ചകളും ഒക്കെ സംഭവിച്ച് ഇതാ അങ്ങനെ ഇരിക്കുകയാണ്. അറിഞ്ഞുകൊള്ളുക, പൗലോസും സീലാസും ജയിലിൽ കടന്ന് ദൈവത്തെ സ്തുതിച്ചു. പ്രീസറോൺ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ജയിലിന്റെയും ഈ ചങ്ങലയുടെയും എല്ലാം ഈ ഭൂമിയിലുള്ള സർവസമ്പത്തിനെയും ഉടമസ്ഥൻ ദൈവമാണ്. ആ ദൈവത്തിന്റെ പക്കലേക്ക് കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചു. തന്നെ പൂട്ടിയിട്ടിരിക്കുന്ന ചങ്ങലയുടെ ഉടമസ്ഥൻ ആ പൂട്ടിയാളല്ല, ദൈവം തന്നെയാണ്. ദൈവത്തെ സ്തുതിച്ചു. വിപരീത സാഹചര്യങ്ങളുടെ ഉടമസ്ഥൻ ദൈവമാണ്, ദൈവത്തെ സ്തുതിക്കുക. പ്രൈസ് ദി ലോർഡ്. സമ്പത്തിന്റെ ഉടമസ്ഥൻ ദൈവമാണ്, ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നുകൂടെ കൈ ഉയർത്തി കൈയടിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. അതുകൊണ്ട് ഈ പ്രഭാതത്തില് സമ്പത്ത് കൊണ്ട് ഞാൻ എങ്ങനെ എന്റെ ദൈവത്തെ ആരാധിക്കും? രണ്ട് രീതിയിൽ. ഒന്ന്, ഈ നാളുവരെയും ദൈവം സമ്പത്ത് നൽകി നമ്മളെ സംരക്ഷിച്ചിട്ടുണ്ട്. നമ്മുടെ അനുദിന ആഹാരവും നമ്മുടെ ഈ നിമിഷം വരെയുള്ള ജീവിതവും ഇതാ പരിപോഷിക്കപ്പെട്ട് ഇന്ന് നമ്മൾ ഈ നിലയിൽ നിൽക്കുമ്പോൾ എവിടെ നിന്നെങ്കിലുമൊക്കെ ഏതെങ്കിലും രീതിയിൽ ദൈവം സാമ്പത്തിക മേഖലയിൽ നമ്മളെ അനുഗ്രഹിച്ചതുകൊണ്ടാണ് നമുക്ക് ആഹാരം കഴിക്കാനും ജീവിക്കാനും കഴിഞ്ഞത്. ആ സമ്പത്തിന്റെ ഉടമസ്ഥൻ ദൈവമാണ്. ഈ നിമിഷം വരെയും ദൈവം നൽകിയ അത്ഭുതകരമായ സംരക്ഷണത്തെ ഓർത്ത്, പരിപാലനയെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ നമ്മൾ ഉപയോഗിച്ച്
നമ്മൾ അതിന്റെ ഉടമസ്ഥരായി മാറുകയല്ല വേണ്ടത്. ഇപ്പൊ ചിലർ ഇങ്ങനെ ചിന്തിക്കുന്നു, ഞാൻ അധ്വാനിച്ചാണ് ഞാൻ ജീവിച്ചിട്ടുള്ളത്, ഞാൻ അധ്വാനിച്ചാണ് ആഹാരം കഴിച്ചിട്ടുള്ളത്, ഞാൻ ജോലി ചെയ്താണ് ആഹാരം കഴിച്ചിട്ടുള്ളത്, ഹല്ലേലൂയ, എന്റെ വേർപ്പുതുള്ളി കൊണ്ടാണ് ഞാൻ ജീവിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ അധ്വാന ശക്തി അത് എന്റേതാണ്, അതുകൊണ്ട് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതിനെ ഉടമസ്ഥൻ ഞാനാണ്. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ നമ്മളിലേക്ക് ചുരുങ്ങുകയാണ്. ഫെയ്സറോൺ, ഹല്ലേലൂയ, നിനക്ക് അധ്വാനിക്കാനുള്ള ശക്തി എവിടെ നിന്നാണ് കിട്ടിയത്? നമ്മൾ ബൈബിളിന്റെ ആരംഭത്തിൽ തന്നെ നോക്കുക, ദൈവം മനോഹരമായ പറദീസ സൃഷ്ടിച്ച ശേഷം ആദത്തെ ദൈവം ഏൽപ്പിക്കുകയാണ്. തോട്ടം നനയ്ക്കാനും തോട്ടം സംരക്ഷിക്കുവാനും ദൈവം ആദത്തെ ഏൽപ്പിച്ചു. ദൈവമാണ് ആദ്യം ജോലി കൊടുത്തത്. ആദ്യം ജോലി കൊടുത്തത് ദൈവമാണ്. അപ്പോൾ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ ജോലിയും ദൈവം കൊടുത്ത ജോലിയുടെ ഭാഗമാണ്. ജോലി ആദ്യം നൽകിയത് ദൈവമാണ്. ദൈവം ജോലി തരാതെ നീ എങ്ങനെ ജോലി ചെയ്യുന്നത്? ആ ജോലി ചെയ്യാനായിട്ട് ഉള്ള വേദിയും ദൈവം നൽകിയതാണ്. അതുകൊണ്ട് ഇത് മുഴുവനും എന്റെ കഴിവ് എന്നത് മാറ്റിവെച്ചിട്ട് ദൈവത്തിന്റെ കരങ്ങൾ കാണാൻ കഴിയുന്ന കണ്ണിനാണ് വിശ്വാസത്തിന്റെ കണ്ണ് എന്ന് പറയുന്നത്. അഹങ്കാരിക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റിയില്ല. ഒരു കൂട്ടര് ജീവിതത്തിൽ ബലഹീനരാണെന്ന് അറിയുന്നവര്, മറ്റവര് അറിയാൻ പോകുന്നവര്, ഇങ്ങോട്ട് വേദനിപ്പിക്കുന്നവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്, ഇങ്ങോട്ട് സ്നേഹം തരാത്തവരെ